ഡിയർ ഫ്രണ്ട്സ്, റിവോട്ട് NX100 എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡീറ്റെയിൽസ് ഒന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ റിവോട്ട് NX100 ഇപ്പോൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുമായി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓലയ്ക്കൊന്നും ഇല്ലാത്ത ഫീച്ചേഴ്സ് ആണ്. ഓല ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരു ഒത്ത എതിരാളി. എന്തായാലും റിവോട്ട് NX100 പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. വെൽക്കം ടു മൈ ചാനൽ അണ്ടർ ദി സ്റ്റാർസ്. എന്റെ പേര് ശ്യാം ഇഷ്നോത്സ്. വണ്ടിയുടെ ബൂട്ട് സ്പേസ് തുറക്കുന്ന ഫീച്ചേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. കാലുകൊണ്ട് പതുക്കെ രണ്ട് തട്ട് തട്ടിയാൽ ബൂട്ട് സ്പേസ് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും. അതൊരു അടിപൊളി ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും സാധനങ്ങളൊക്കെ വാങ്ങി രണ്ട് കയ്യിലും കവറുകൾ തൂക്കി വന്ന് റോഡിൽ സാധനങ്ങൾ വെച്ച് കീ എടുത്ത് വണ്ടി തുറന്ന് ബൂട്ട് സ്പേസിലേക്ക് സാധനം വെക്കുന്നത്. ഈ വണ്ടിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ട് തട്ടിൽ സാധിക്കും. മറ്റുള്ളവരൊന്നും തട്ടിയാൽ തുറക്കില്ല. റിമോട്ട് കീ കയ്യിലുള്ളയാൾ 1.5 മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ബൂട്ട് സ്പേസ് തുറക്കുന്നത് രാത്രിയിലാണെങ്കിൽ ബൂട്ട് സ്പേസിന്റെ ഉള്ളിലെ സാധനങ്ങൾ കാണാൻ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസിലെ LED ലൈറ്റ് ഇപ്പോഴിറങ്ങുന്ന പല വണ്ടികൾക്കും വരുന്നുണ്ട്. പിന്നത്തെ ഫീച്ചർ, ഈ വണ്ടിയുടെ മുന്നിൽ LED ഹെഡ്ലൈറ്റിന്റെ തൊട്ട് താഴെ കൊടുത്ത ഡാഷ് ക്യാമറയാണ്. ഈ ക്യാമറ കൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് ക്യാമറ വഴി മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കും ഒരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ. റിവോട്ടിന്റെ ആപ്പ് വഴി സ്കൂട്ടർ മുഴുവൻ നമ്മുടെ മൊബൈലുമായി കണക്റ്റഡ് ആണ്. ക്യാമറയും കണക്റ്റഡ് ആണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നമ്മുടെ വണ്ടിയെടുത്ത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ ഒരു ഒറ്റ പോക്ക് പോകാറില്ലേ? ഇനി അങ്ങനെ പോയാൽ അവൻ പെട്ട്. കാരണം അവന്റെ ഗേൾഫ്രണ്ട് അവനെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നത് വരെ നമുക്ക് മൊബൈലിൽ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ മലയാളികൾ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അവൻ അവളെയും കണ്ടു വരുന്നവരെ നമ്മൾ മൊബൈലിൽ നോക്കാനേ പാടില്ല. ഓക്കെ, പിന്നെ പറയാൻ മറന്നു, ലൈറ്റിന്റെ തൊട്ട താഴെയാണ് ക്യാമറ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നൈറ്റ് വിഷനും നല്ല ക്ലാരിറ്റി ആയിരിക്കും. അടുത്തൊരു അടിപൊളി ഫീച്ചർ സംഭവം കിഡു ആണ്, ഓക്സിലറി പവർ യൂണിറ്റ്. അതായത് സൈലൻസറിനെ പോലെ ഒരു ഡമ്മി പീസ് ഈ വണ്ടിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഡമ്മി അല്ല, അതിനകത്ത് ബാറ്ററിയാണ്. റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന 4 ലിത്യം അയൺ ബാറ്ററികളാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഡമ്മി സൈലൻസറിന്റെ ഉള്ളിൽ വരുന്ന ഈ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. മെയിൻ ആയിട്ടുള്ള 4 ബാറ്ററികൾ മുഴുവനും ചാർജ് തീർന്ന് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ആ ഒരു ബാറ്ററി. അതായത് മൊത്തത്തിൽ 5 ബാറ്ററികളാണ് ഈ വണ്ടിക്ക് വരുന്നതെന്ന് അർത്ഥം. റിവോട്ട് NX100 റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ് അടുത്ത ഫീച്ചർ. SRT എന്നൊരു പുതിയ ടെക്നോളജിയാണ് ഇത്. SRT എന്ന് പറഞ്ഞാൽ സ്മാർട്ട് റിക്കവറി ടെക്നോളജി എന്നാണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാ വണ്ടികളിലും ഉണ്ടാവാറില്ല. പക്ഷേ ഉള്ള വണ്ടികളിൽ 10% മുതൽ 15% വരെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വഴി ബാറ്ററി ചാർജ് ആകുന്നത്. നിങ്ങൾ ഈ കാണുന്ന വണ്ടി റിവോട്ട് NX100 പ്രോട്ടോടൈപ്പാണ്. ഡിസൈൻ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. പ്രോട്ടോടൈപ്പ് സ്റ്റേജിൽ വണ്ടി റോഡിൽ ഇറക്കുമ്പോൾ പലരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. റിവോട്ട് NX100 സ്മാർട്ട് റിക്കവറി ടെക്നോളജി വഴി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി ചാർജ് ആകുന്നത് 35%. അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങുന്ന 90% ഇലക്ട്രിക് സ്കൂട്ടറുകളും ചൈനയിൽ നിന്നും പാർട്സുകൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്യുന്നവയാണ്. ഏതർ, TVS, അതേപോലെ ബജാജിന്റെ കാര്യം എനിക്ക് ഉറപ്പില്ല. ഇവരൊക്കെയാണ് സ്വന്തമായി നിർമ്മിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. ഓലയ്ക്ക് ഫാക്ടറി ഉണ്ടെങ്കിലും ഫ്രാൻസിലെ എറ്റർഗോ എന്ന സ്കൂട്ടർ അവർ വാങ്ങിച്ചതാണ്. പക്ഷേ റിവോട്ട് NX100 ഇന്ത്യയിൽ മാത്രം നിർമ്മിച്ചതാണ്. 4 വർഷത്തോളമായി ഇവർ ഇതിന്റെ പണി തുടങ്ങിയിട്ട്. 2022 ആദ്യ പകുതിയിൽ ലോഞ്ച് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കർണാടകയിലെ ബെലഗാവി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിവോട്ട് മോട്ടോഴ്സിന്റെ കോ ഫൗണ്ടേഴ്സ് ശോഭ അജിത് പട്ടേലും അജിത് കുമാർ പട്ടേലുമാണ്. അടുത്ത ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ചാർജറാണ്. വണ്ടി ചാർജ് ചെയ്യാൻ ചാർജറും തൂക്കി നടക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, അതിനായി സ്ഥലത്തിന്റെയും ആവശ്യമില്ല. നമ്മുടെ എക്സ്റ്റൻഷൻ കേബിൾ പോലെ ഇൻബിൽട്ട് ചാർജറാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഒരു ബട്ടൺ അമർത്തിയാൽ ചാർജിംഗ് പ്ലഗ് ഉള്ള ഒരു സ്പേസ് ഓപ്പൺ ആവും. ആവശ്യമുള്ള അത്രയും വയർ വലിച്ചു നീട്ടി ചാർജ് ചെയ്തതിന് ശേഷം അതിൽ കാണുന്ന ആ മഞ്ഞ ബട്ടൺ അമർത്തിയാൽ വയർ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലേക്ക് പോയി ആ ബോക്സ് ക്ലോസ് ആവും. അതായത് ഈ വണ്ടിക്ക് മൊത്തത്തിൽ 3 ചാർജിംഗ് ഓപ്ഷൻ ഉണ്ടാവുമെന്ന് അർത്ഥം. വണ്ടിക്ക് ഉള്ളിലുള്ള ചാർജർ, ബാറ്ററി ഊരിയെടുത്ത് വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജർ, പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും. ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒരു പ്രത്യേക ഫീച്ചർ കൂടി ഈ വണ്ടിക്കുണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷൻസ് Type 2 ഗൺസ് പോലെയുള്ളത്, അവിടെ നിന്നും നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഈ വണ്ടിയിൽ ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ഒരു രക്ഷയും ഇല്ലാത്തത്, ഇതുവരെയും ഒരു വണ്ടിയിലും കാണാത്തതും, റിവോട്ട് NX100 ബാറ്ററി സെറ്റപ്പ്. മൊത്തത്തിൽ 5 ലിത്യം അയൺ ബാറ്ററികളാണ് ഈ വണ്ടിക്ക് വരുന്നത്. വെയിറ്റ് കുറഞ്ഞ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന
നാല് ബാറ്ററിയും പിന്നെ നേരത്തെ പറഞ്ഞ ഡമ്മി സൈലൻസറിന്റെ ഉള്ളിലെ ഓക്സിലറി പവർ യൂണിറ്റും. ഒരു ബട്ടൺ അമർത്തിയാൽ ഫുഡ് ബോർഡിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു അറയിലാണ് ഈ നാല് ബാറ്ററികളും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ബാറ്ററി നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ വെക്കാം, ഒരു ബാറ്ററി നമുക്ക് വേണമെങ്കിൽ ഓഫീസിൽ ചാർജ് ചെയ്യാൻ വെക്കാം, എന്നിട്ട് രണ്ട് ബാറ്ററികളുമായി സഞ്ചരിക്കാം. അതായത് ആവശ്യാനുസരണം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നർത്ഥം. ഒരു ബാറ്ററി തരുന്ന റേഞ്ച് 70 കിലോമീറ്റർ ആണ്. അപ്പോൾ നാല് ബാറ്ററിയിൽ നിന്നും 280 കിലോമീറ്റർ റേഞ്ച് കിട്ടും. പിന്നെ ഓക്സിലറി യൂണിറ്റിൽ നിന്നും മിനിമം ഒരു 40 കിലോമീറ്റർ റേഞ്ച് കൂട്ടിയാൽ 320 കിലോമീറ്റർ റേഞ്ച് ആയി. അതേപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം 35% അതിൽ നിന്നും അത്യാവശ്യം റേഞ്ച് കിട്ടും. ബാറ്ററി ചെറുതും വെയിറ്റ് കുറവും ആയതുകൊണ്ട് കാശ് കയ്യിലുണ്ടെങ്കിൽ ഒരു രണ്ട് ബാറ്ററി അധികം വാങ്ങി ബൂട്ട് സ്പേസിൽ അല്ലെങ്കിൽ ബാഗിൽ വെക്കാം. ലോങ് പോകുന്നവർക്ക് ഇത് ഉപകരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എഡീഷണൽ ആയിട്ട് വാങ്ങിയ രണ്ട് ബാറ്ററിയിൽ നിന്നും വീണ്ടും 140 കിലോമീറ്റർ റേഞ്ച് കിട്ടും. നേരത്തെ പറഞ്ഞ 320 കിലോമീറ്റർ റേഞ്ചും 140 കിലോമീറ്ററും ഓ മൈ ഗോഡ് 460 കിലോമീറ്റർ റേഞ്ച്. അത് മാത്രമല്ല, റീജനറേറ്റീവ് സ്മാർട്ട് റിക്കവറി ടെക്നോളജിയിൽ നിന്നും കിട്ടുന്ന എഡീഷണൽ റേഞ്ച് വേറെയും. പെട്രോൾ സ്കൂട്ടറിൽ ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ എത്ര മൈലേജ് കിട്ടും? എവിടെ, റിവോട്ടഡാ. പെട്രോളിന് 5 പൈസ പോലും ചിലവാക്കാതെ ഒരു ലോങ് ട്രിപ്പ് പോകാൻ പറ്റിയ വണ്ടി. പൊളിച്ച് 15,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ഒരു ബാറ്ററിയുടെ വില വരുന്നത്. റിവോട്ട് NX100 എല്ലാ ബാറ്ററികളും ഒരുമിച്ചാണ് ചാർജ് ആകുന്നത്. ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ നോർമൽ ചാർജിംഗ് ടൈം 4 മണിക്കൂറാണ് വേണ്ടത്. അതേപോലെ ഫാസ്റ്റ് ചാർജറിലാണെങ്കിൽ ഈ ബാറ്ററികൾ ഫുൾ ചാർജ് ചെയ്യാൻ 1 മണിക്കൂറിൽ താഴെ മതിയാകും. ഈ വണ്ടിയുടെ ബാറ്ററികൾക്ക് റോഡ് സൈഡ് സ്വാപ്പിംഗ് ഓപ്ഷൻ കൂടി വന്നാൽ പിന്നെ പറയുകയും വേണ്ട, ലെവൽ വേറെ ആയിരിക്കും. അതേപോലെ ഓരോ ബാറ്ററിയിലും എത്ര ചാർജ് ബാക്കിയുണ്ട്, അതിന്റെ പെർസെന്റേജ് ലെവൽ എല്ലാം എത്രയാണ്, ഇതൊക്കെ റിവോട്ടിന്റെ ആപ്പിൽ മൊബൈലിൽ കൃത്യമായി കാണിക്കും. വണ്ടി പാർക്കിംഗ് ചെയ്യുന്ന സമയത്തും ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്ത് വെക്കാം. വണ്ടി ആരെങ്കിലും തൊട്ടാലോ നിശ്ചിത ദൂരത്തിൽ കൂടുതൽ വണ്ടി ഓടിയാലുമൊക്കെ മൊബൈലിൽ അലേർട്ട് വരും. അതേപോലെ സെൽഫ് ഡയഗ്നോസ്റ്റിക്കും ചെയ്യാൻ സാധിക്കും. അതായത് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ വണ്ടിയുടെ ഓരോ പാർട്സിന്റെ കാര്യത്തിലും നോക്കാൻ സാധിക്കും. ഫാമിലി സ്മാർട്ട് ഫീച്ചറാണ് അടുത്തത്. ഈ ഫീച്ചർ ഓലയ്ക്കും സിമ്പിൾ വണ്ണിനും TVS iQube വരുന്നുണ്ട്. ഈ ഫീച്ചറിനെ പറ്റി അറിയുന്നവർക്ക് ഈ ഒരു സെക്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വീട്ടിലെ ആളുകളുടെ പ്രൊഫൈൽ അനുസരിച്ച് വണ്ടിയുടെ സ്പീഡും ടോർക്കും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇത്. ഓരോരുത്തരുടെയും പേരിൽ ഒരു പാറ്റേൺ പാസ്വേഡായി സെറ്റ് ചെയ്താൽ പിന്നെ ആ പാറ്റേൺ ഉപയോഗിച്ച് വണ്ടി എടുത്ത് പോകുന്നവർക്ക് അതിൽ സെറ്റ് ചെയ്ത സ്പീഡിലേ പോകാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡ് 30 കിലോമീറ്റർ പെർ അവറിൽ കൂടാതെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ കൂടുതൽ സ്പീഡിൽ അവർക്ക് ഒരിക്കലും വണ്ടി ഓടിക്കാൻ സാധിക്കില്ല. ഇതൊരു വളരെ നല്ല സേഫ്റ്റി ഫീച്ചർ ആണ്. 4,500 വാട്ട് മിഡ് ഡ്രൈവ് മോട്ടോറിൽ വരുന്ന റിവോട്ട് NX100 ടോപ്പ് സ്പീഡ് വരുന്നത് 100 കിലോമീറ്റർ പെർ അവറിൽ മുകളിലാണെന്നാണ് പുതിയ അപ്ഡേറ്റ്. അതേപോലെ ഇതുവരെയും ഒരു സ്കൂട്ടറിനും ഇല്ലാത്ത ടോർക്ക് ആണ് ഈ വണ്ടിയുടെ മോട്ടോറിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത്, 150 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്. മുഴുവനും LED ലൈറ്റുകളിൽ വരുന്ന ഈ വണ്ടിയുടെ മുന്നിൽ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർബറും പിന്നിൽ മോണോഷോക്ക് അബ്സോർബറുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ട്യൂബ്ലെസ് ടയറുകളുടെ സൈസ് എത്രയാണെന്നുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് എത്ര ലിറ്റർ ആണെന്നും കർബ് വെയിറ്റ് എത്രയാണെന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഓല ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്ന സ്പീക്കർ സൗണ്ട് സിസ്റ്റം, വോയിസ് അസിസ്റ്റ്, ക്രൂസ് കൺട്രോൾ പോലെയുള്ള എല്ലാ സ്മാർട്ട് ഫീച്ചേഴ്സും റിവോട്ട് NX100 വരുന്നുണ്ട്. ഇനി എന്ത് വേണമല്ലേ? രണ്ട് വേരിയന്റുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. 4+1 5 ബാറ്ററിയുള്ള വേരിയന്റും 2+1 3 ബാറ്ററിയുള്ള വേരിയന്റും. ബാറ്ററിയിലുള്ള വ്യത്യാസം മാത്രമേ വേരിയന്റുകൾക്കുള്ളൂ, ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. മോട്ടോറിനും ബാറ്ററിക്കും എത്ര വർഷം വാരണ്ടി നൽകുമെന്നുള്ള കാര്യം കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്സിലറി യൂണിറ്റ് അടക്കം 3 ബാറ്ററിയുള്ള 180 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടിയുടെ വില 100,000 രൂപയാണ്. അതേപോലെ ഓക്സിലറി യൂണിറ്റ് അടക്കം 5 ബാറ്ററികളിൽ വരുന്ന 320 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന റിവോട്ട് NX100 വില വരുന്നത് 1.5 ലക്ഷത്തിൽ താഴെയുമായിരിക്കും. റിവോട്ട് NX100 ഇറങ്ങിയാൽ പിന്നെ ഓല വെറുതെ ഇരിക്കുമെന്നും തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ്? ഭവീഷ് അഗർവാൾ ഓല S2 Pro ഇതിലും മികച്ചതായി ഇറക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും ഏത്തറിന്റെ പുതിയ വേർഷൻ വരും, മറ്റു പല വണ്ടികളും ഇറങ്ങും, കോമ്പറ്റീഷൻ കൂടും, അപ്പോൾ വിലയും കുറയും, റേഞ്ചും കൂടും. ആഹാ പോളി, എന്നിട്ട് വേണം എനിക്കൊരു വണ്ടി എടുക്കാൻ.